കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ക്ലേ മോഡലിംഗ് ട്യൂട്ടോറിയലാണ് ഞാൻ ഇപ്രാവശ്യം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിന് മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ, അതായത് ഈസിലി ക്യാൻവാസും പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോയിൽ, ഞാൻ വിന്നർ എന്നൊരു ആർട്ട് ഷോപ്പിനെ പറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു. അവിടെ തന്നെ ഈ ക്ലേ വാങ്ങാൻ കഴിയും. ആര്യനാട് രാജേന്ദ്രൻ സാറാണ് ഞങ്ങൾക്ക് ഇപ്രാവശ്യം ക്ലേ മോഡലിംഗ് പരിചയപ്പെടുത്തുന്നത്. പിന്നെ നേരത്തിങ്കര ഭാഗത്ത് തൊഴുക്കൽ മലയും കീഴ് ആ ഭാഗത്ത് ഈ കളിമണ്ണ് തിരുവനന്തപുരം ഭാഗത്ത് കിട്ടാറുണ്ട്. അത് ചില ഭാഗത്ത് കിട്ടുന്നത് മഞ്ഞയായിരിക്കും, ചില ഭാഗത്ത് കറുപ്പായിരിക്കും, ചില ഭാഗത്ത് കിട്ടുന്ന ചുമന്നതുമായിരിക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ പാകപ്പെടുത്തിയ ഈ അളവിൽ തന്നെ നമുക്ക് ചിലപ്പോൾ കളിമണ്ണ് കിട്ടും. ഉണങ്ങിപ്പോയാൽ അതിനെ നമ്മളൊരു തടി കൊണ്ടിടിച്ച് പൊടിക്കണം. പൊടിച്ചൊരു പ്ലാസ്റ്റിക് അടിയിൽ പിടിക്കാതെ പ്ലാസ്റ്റിക്കിൻ്റെ പുറത്തിട്ടിട്ട് നമ്മൾ അത് ചപ്പാത്തി ഉണ്ടാക്കാൻ പരുവത്തിന് പൊടിക്കുന്നത് പോലെ കുറേച്ചെ വെള്ളം ഒഴിച്ച് അതൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ അത് എല്ലാം കുതിർന്ന് കഴിയും. ഇതുപോലെ കയ്യിലെടുത്ത് വെച്ച് ഇങ്ങനെ ഞെക്കി ഇതിനെ പാകമാക്കി എടുക്കാം. അഥവാ ഇത് ഇപ്പം ലൂസായി പോയാൽ നമ്മളിപ്പം കാറ്റ് പൊള്ളിക്കുകയോ അല്ലെങ്കിൽ വെയിലത്തിടുകയോ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ അങ്ങ് ടൈറ്റാകും. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നല്ല കട്ടിയാവും. ഇതുപോലെ കട്ടിയായ കളിമണ്ണ് കൊണ്ട് നമ്മൾ ശില്പം ഉണ്ടാക്കാം. അല്ലെങ്കിൽ അത് ശരിയാകത്തിൽ ഒരുപാട് സമയമെടുക്കും. മുഖവും കണ്ണും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ നിന്നൊക്കെ തുളി ഇങ്ങോട്ട് വരും, സെറ്റായിരിക്കത്തില്ല. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള പ്രധാന കാരണം, പ്രധാന കാര്യം ഈ കളിമണ്ണ് എപ്പോഴും കട്ടിയായിരിക്കണം. ടൂൾസുകളും നമ്മൾ മേടിക്കുന്ന ടൂൾസ് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. കണ്ണും ഉരുകും മൂക്ക് ചുണ്ടൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഉളി പോലെ മുനയുള്ള ഭാഗം ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ചില വരയൊക്കെ ഇടണമെങ്കിൽ ഇങ്ങനെ കുത്ത് ഇങ്ങനെ സ്റ്റെപ്പുകളൊക്കെ ചെയ്യണമെങ്കിൽ ഇതുപോലെ ലെവലായിരുന്നാൽ അത് നന്നായിരിക്കും. ഇത് നമ്മൾ ലെവലായിട്ടും പടികളായിട്ടും ആഭരണങ്ങളൊക്കെ ചെയ്യുന്നതിനും ഇത് കമ്പി കൊണ്ട് വളച്ച് വഴിച്ച് ഒരുപാട് തള്ളി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് വഴിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ടൂൾസുകൾ. ഈ ടൂൾസ് ട്രിവാൻഡ്രത്ത് വിന്നേഴ്സ് ആർട്ട് മെറ്റീരിയൽ, പ്രീമിയർ, ട്രാവൻകൂർ ആർട്ട് മെറ്റീരിയൽ ഷോറൂമിലൊക്കെ നമുക്കിത് വാങ്ങാൻ കിട്ടും. ഇത് ഇപ്പോൾ ഇപ്പോഴത്തെ വില ഇത് 120 or 150 ആണ് ഇതിൻ്റെ വില. ഇതല്ല എങ്കിൽ നമുക്ക് ബ്രഷിൻ്റെ സൈഡ് ഉരച്ച് സാൻഡ് പേപ്പറിൽ ഉരച്ചെടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും. ചെറിയ തേക്കും തടി ചെറിയ പീസുകളിൽ നമ്മളിതുപോലെ പിച്ചാത്തി കൊണ്ട് അരിഞ്ഞിട്ട് സാൻഡ് പേപ്പറിൽ ഉരയ്ക്കുമ്പോൾ ഇതുപോലെ കിട്ടും. നമുക്ക് ഇത് തന്നെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചെറിയ 2-3 ടൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. മെഡിക്കൽ കോളേജിൻ്റെ പുറത്തായിട്ട് പേട്ടയുടെ ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് കണ്ണമ്പൂര്. ആ ഭാഗത്ത് കളിമണ്ണ് കിട്ടും. നേരത്തെങ്കിൽ തൊഴുക്കൽ ഭാഗത്ത് കിട്ടും. വിന്നേഴ്സ് ആർട്ട് മെറ്റീരിയൽ ഇവിടെ സ്റ്റാച്യു അവിടെ കിലോ കണക്കിന് ഇത് വാങ്ങാൻ കിട്ടും. നമ്മൾ കളിമണ്ണ് കുഴയ്ക്കുമ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ കട്ടിയിൽ കയ്യിൽ തൊട്ടാൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല കളിമണ്ണ്. ആ രീതിയിൽ ടൈറ്റായത് കട്ടിയായ കളിമണ്ണായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. തുളിയായ കട്ടിമണ്ണാണെങ്കിൽ ഇങ്ങനെ ഉരുട്ടുമ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. കണ്ണൊക്കെ ചെയ്യുമ്പോൾ കണ്ണൊക്കെ ചെയ്യണമെങ്കിൽ അത് ഇതുപോലെ ഉരുണ്ട് വരത്തില്ല. കട്ടിയായ കളിമണ്ണെങ്കിൽ നമ്മൾ പറയുമ്പോൾ അതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ ഇപ്പോഴും അത് ലൂസാണെങ്കിൽ ആ ഒരു 10-15 മിനിറ്റ് നമ്മളിതുപോലെ ഞെക്കിയിട്ട് ഒരു കാറ്റ് പൊള്ളിക്കാനായിട്ട് പെട്ടപ്പതുക്കെ കാറ്റത്തോ ചെറിയ വെയിലത്തോ വെച്ച് കഴിഞ്ഞാൽ 10-15 മിനിറ്റ് കഴിയുമ്പോൾ അത് കട്ടിയായി കിട്ടും. വീണ്ടും നമ്മളതിനെ എടുത്ത് ഒന്നുകൂടെ ഇങ്ങനെ ഞെക്കി കുഴച്ച് ചില ഭാഗം കട്ടി കൂടിപ്പോവും, ചില ഭാഗം ലൂസായിരിക്കും. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ എല്ലായിടും ഒരേ രൂപത്തിലായി കിട്ടും. എന്നിട്ട് വേണം ശില്പം ഉണ്ടാക്കിക്കണം. ഇതുപോലെ വിരൽ തുമ്പിലെടുത്ത് കേട്ടോ ഇതുപോലെ ഉരുട്ടാം. ഇതുപോലെ ഉരുട്ടിട്ട് മോനയായിട്ട് ഉരുട്ടാം. ഇതുപോലെ മോനയായിട്ട് എന്നിട്ട് പതുക്കെ വിരൽ തുമ്പുകൊണ്ട് ഇങ്ങനെ പരത്തും കേട്ടോ. അപ്പോൾ ഇലയായി മാറി. നമുക്ക് മരമൊക്കെ ചെയ്യണമെങ്കിൽ ഇതുപോലെ ഇലയായിട്ടോ ആഭരണത്തിന് വേണമെങ്കിൽ ഇതുപോലെ ആക്കാൻ പറ്റും. ഇപ്പോൾ പൊട്ടുപോലെ റൗണ്ടാണെങ്കിൽ അത് വെച്ച് കൈ വരണം, 2 തുമ്പുകളുണ്ട് ഇങ്ങനെ പരത്തണം. അപ്പോൾ ഇതുപോലുള്ള രീതിയിൽ ആദ്യം ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ ശില്പങ്ങളുണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. ഇതാണ് എൻ്റെ ടെക്നിക്ക്. ഇങ്ങനെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരുവിധം വരയ്ക്കാനും ഒക്കെ പരിചയമുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് ശില്പം ചെയ്യാൻ സാധിക്കും. അതാണ് ഞാൻ കട്ടിയായ കളിമണ്ണ് വേണമെന്നാണ്. ഇതുപോലെ ഒട്ടി എന്നിട്ട് നമ്മൾ 2 വിരളും കൊണ്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പൊക്കാം. അവിടെ തന്നെ ഇരിക്കും.
ഇങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകില്ല. കളിമണ്ണ് കട്ടിയാവണം എന്ന് പറയുന്നത് എൻ്റെ ഉദ്ദേശിതാണ് കേട്ടോ. കേട്ടോ, ഈ വിരൽ കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വലിച്ച് താഴോട്ട് പിടിച്ചു. രണ്ട് വിരൽ തുമ്പ് കൊണ്ട് ഇങ്ങനെ ഞെക്കി ഇങ്ങോട്ട് മാറ്റിയെടുക്കാം. എന്നിട്ട് വിരൽ കൊണ്ട് ഇങ്ങനെ തടവി അതിനെ ഫിനിഷ് ചെയ്തെടുക്കാം. ഈ രണ്ട് വിരൽ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പം ഇങ്ങനെ പരന്ന് വരും. ഇത് കിളിയുടെ മോഡലായി കണ്ടോ. എന്നിട്ട് രണ്ട് കുഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉരുട്ടാൻ പിടിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാര്യം രണ്ട് കണ്ണ് വയ്ക്കണം. രണ്ട് കുഞ്ഞായിട്ട് രണ്ട് ഉരുള പുരട്ടി നേരെ ഇവിടെ വെച്ച് പിന്നെ പ്രസ് ചെയ്ത് നല്ലോണം പ്രസ് ചെയ്ത് വയ്ക്കണം. ഇല്ലെങ്കിൽ ഉണങ്ങും, വെളി വീഴും. പ്രസ് ചെയ്യും. പിന്നെ ഇതിൻ്റെ പീലി മേളുവശമൊക്കെ തടുപ്പുകളൊക്കെ വീണ്ടും ഇതിൻ്റെ പുറത്ത് ഉരുട്ടി ഒക്കെ നമുക്ക് കാണിക്കാൻ പറ്റും. ചുണ്ടിൻ്റെ ഭാഗത്ത് ഇവിടെ രണ്ട് വരച്ച് ടൂൾസ് കൊണ്ട് വരയ്ക്കണം. ഇതാണ് ഇതിൽ ചെയ്യാം. ഇതിനെ പരത്താം. ഈ ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് ഒട്ടിക്കണം. പ്രസ് ചെയ്ത് നല്ലവണ്ണം ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ ഒട്ടിക്കണം. അങ്ങനെ ഇനി ചേർക്കുന്ന കളിമണ്ണും കളിമണ്ണും കൂടെ ചേരുന്ന രീതിയാണിത്. ഇനി ചെയ്തില്ലെങ്കിൽ ചെമ്മോൾ വെറുതെ ഇവിടെ തൊട്ട് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങും, വിളവി താഴെപ്പോവും. ഇതിനകത്ത് കമ്പിയോ തടിയോ കല്ലോ ഒന്നും വയ്ക്കാൻ പാടില്ല. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുടുകയാണെങ്കിൽ അത് വിടിച്ച് പോവും. ഉണങ്ങുമ്പോൾ വിടിച്ച് ഇളവി താഴെ വീഴും. കാരണം കളിമണ്ണും കമ്പും ഒന്നും ഇതിനകത്ത് ചുരുങ്ങത്തില്ല. കളിമണ്ണ് ചുരുങ്ങുന്നതിനനുസരിച്ച് ചുരുങ്ങാതെ വരുമ്പോൾ കളിമണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവും, വിടിച്ച് പോവും. കമ്പും കളിമണ്ണും ഇത് തടിയും ഒന്നും വയ്ക്കരുത്. കാലുണ്ടാക്കി ഈ ഭാഗത്തായിട്ട് കാലിങ്ങനെ ഒട്ടിച്ചിട്ട് ഇങ്ങോട്ട് അങ്ങോട്ടിക്കോളും. ഇങ്ങനെ തടവി ഇതിനെ പോളിഷ് ചെയ്ത് തുടങ്ങാം. കാലിൻ്റെ ഷേപ്പിന് കാലിൻ്റെ വളച്ച് ഇതൊരു പാറയുടെ പുറത്തോ മരത്തിൻ്റെ പുറത്തോ ഒക്കെ നമുക്ക് ഇതിനെ ഇരുത്താൻ പറ്റും. ഉണക്കായതുകൊണ്ട് പച്ചയായതുകൊണ്ട് ഏതെങ്കിലും കെട്ടിയുള്ള ഭാഗത്ത് തന്നെ വയ്ക്കണം. വെച്ചിട്ട് എൻ്റെ വിരളൊക്കെ ഇതിനകത്ത് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നേരത്തെ പറഞ്ഞുള്ള ടൂൾസുകൾ വെച്ച് ഇതിൽ വരച്ചോ അല്ലാതെ നമ്മൾ കളിമണ്ണ് ചെറുതായിട്ടെടുത്ത് ഇങ്ങനെ ചിറകിൻ്റെ ഭാഗങ്ങളൊക്കെ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് ഈ ചിറവിൻ്റെ ഭാഗങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ടൂൾസ് പോലുള്ള സാധനം വെച്ച് വീണ്ടും ഇങ്ങനെ വരച്ച് വരച്ചും അതിനെ ഫിനിഷ് ചെയ്ത് എടുക്കാൻ പറ്റും. ചിറവ് അതിൻ്റെ തൂവലുകൾ പോലെയൊക്കെ പല മോഡലുകൾ നമുക്ക് ചെയ്ത് പഠിക്കാം. ചൂടുകൊണ്ട് കളിമണ്ണ് കൂടുതൽ സമയം നമ്മുടെ കയ്യിൽ വെച്ചിരുന്നാൽ അത് കട്ടിയായി. പിന്നെ നമുക്കിങ്ങനെ പിടിക്കാനോ ഒന്നും അത് പരന്ന് വരത്തില്ല. ശരീരത്തിൽ ചൂടുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങിപ്പോ. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. പെട്ടെന്ന് ചെയ്യേണ്ട ആവശ്യത്തിന് മാത്രം കളിമണ്ണ് കയ്യിലെടുക്കുക, അത് വെച്ച് നമ്മൾ ഉണ്ടാക്കി തുടങ്ങുക.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.